കേന്ദ്രത്തിലേക്ക് 20 സമുജ്വലരായിട്ടുള്ള എം പിമാരെ അയച്ച കേരളത്തിന് പാകിസ്ഥാനിലെ പതാക പറത്തുന്ന പേരാമ്പ്രയിലെ കോളേജുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക വീക്ഷണമുള്ളവരെ കൈകാര്യം ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദന്റെയും പിന്നെ തീവ്രവാദികളുടെയും ടാബ്ലോയും മോണാക്റ്റും എല്ലാം കാണിച്ച് സിനിമാ നടനെ കൊണ്ട് കറുത്ത വസ്ത്രം ധരിപ്പിച്ച് ഒരു തരത്തിൽ ഞങ്ങൾ തീവ്രവാദികളുടെ രീതിയിൽ ആരാധിക്കുന്നവരാണെന്നൊക്കെ വരുത്തി തീർക്കാൻ പറ്റി, അതേ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കേരളത്തിന് പറ്റിയ ഒരു ഗവർണറെ എവിടെ നിന്നോ സെലക്ട് ചെയ്ത് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും മുത്തലാഖിനെതിരെ പ്രവർത്തിച്ച കാരണത്താലും തറക്കേടില്ലാതെ അര ഡസനോളം പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അവസാനം ബി ജെ പിയിൽ വന്ന് ഈ കേരളത്തിലെ ഗവർണറാക്കാനായിട്ട് അങ്ങ് അയച്ചപ്പോൾ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 25% വരുന്ന മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെ തീവ്രവാദം പ്രചരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളൊക്കെ തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം കൂടി ചേർത്ത് ഒന്നും മിണ്ടാതെ 5 വർഷം ജയലളിതയുടെ ആളായിട്ട് ഒരു ജസ്റ്റിസ് വലിയ പ്രയോജനമൊന്നും ഇല്ലാതെ ഗവർണറുടെ കസേരയിലിരുന്ന വ്യക്തി എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ആരൊക്കെയോ പറയുന്ന കേട്ടു. അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ചാൻസലറായിട്ടിരുന്ന് മൂക്കിന്റെ താഴെ അഴിമതികളിൽ മുങ്ങിയിരിക്കുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഇടിമുറികളും ഒക്കെ ഉണ്ടായിട്ടും ഒന്നും പറയുകയും ഒന്നും ചെയ്യുകയും ചെയ്യാതെ എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് തറവാട്ടിലെ വ്യക്തികളെല്ലാം ഗവർണറുടെ രാജ്ഭവനിലിരുന്ന് പൊങ്കാല ഇടുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാത്ത ഒരു ഗവർണർക്ക് പകരം ഒരു ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവന്ന് എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയെ കേരളത്തിന് പറ്റിയ രീതിയിൽ ഒരു ഗവർണറാക്കി എവിടെ നിന്നോ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അയച്ചപ്പോൾ കേരളത്തോട് നമ്മുടെ മോദി ഗവൺമെന്റിനുള്ള ആദരവും ബഹുമാനവും ഇവിടെയുള്ള പാർട്ടീസിനെ കൈകാര്യം ചെയ്യാനും ഇവിടെയുള്ള ജലന്ധർ അച്ഛന്മാരെയും കർദിനാളിനെയും അതുപോലെ തന്നെ സ്റ്റെഫിയെയും അതുപോലെ തന്നെ കോട്ടൂരാനെയും ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിക്കുന്ന അച്ഛന്മാരെയും പിന്നെ പാകിസ്ഥാൻ പതാക പറത്തുന്നവരെയും തീവ്രവാദത്തിന് LTTE ഉൾപ്പെടെ സഹായിച്ച് മുമ്പോട്ട് പോകുന്നതിനും ISIക്ക് റിക്രൂട്ട്മെന്റിന് പാതയൊരുക്കുന്നവരെയും എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. അദ്ദേഹത്തിന് നവോത്ഥാന മതിലും അനുഷ്ഠാന ലംഘനവും വേറെ ചിലതും ചിട്ടിയും പ്രവാസി ചിട്ടിയും ഭാഗ്യക്കുറിയും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി കഴിവുള്ള ഒരു ഗവർണർ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങോട്ട് തെക്കോട്ടേക്ക് കെട്ടിയെടുത്തത്. ഏതായാലും കേരളത്തിന് പറ്റിയൊരു ഗവർണറായിരിക്കും അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അതിനേക്കാളും വലിയ പാർട്ടീസ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും 1.5 കൊല്ലം ഇവരും ഇനി ഒരു 5 കൊല്ലം അദ്ദേഹവും ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കാം.